വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. എനിക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മരിയ ഭക്തരെ ദൈവനാമത്തിന് മഹത്വം. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന മാസമാണ്. പരിശുദ്ധ അമ്മയോട് കൂടുതൽ ജപമാല ചൊല്ലേണ്ട ഒരു സമയമാണിത്. പരിശുദ്ധ അമ്മയോട് ജപമാല പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ ചോദിച്ചു മേടിക്കുവാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട് സ്വർഗം ഭൂമിക്ക് തന്ന ഈ വലിയ സമ്മാനത്തിന് നമുക്ക് നല്ല തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന് സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അതേ സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശിഷ്യന്മാരെയാണ്. യേശുവിന്റെ ശിഷ്യന്മാരോട് ഒപ്പം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. വിശുദ്ധ യോഹന്നാന് സുവിശേഷം 21 നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ശിഷ്യന്മാര് ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശിശു സമൂഹത്തെയും ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ ഉള്ള ആ സ്ഥലത്ത്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ആ സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു പ്രവർത്തനം ഉണ്ടാവുകയാണ്. അതുതന്നെയാണല്ലോ എലിസബത്തിനെ കാണുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ അവളുടെ വീട്ടിൽ ചെന്നപ്പോഴും എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത്. അതായത് പരിശുദ്ധ അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പെന്തക്കോസ്താ ദിനത്തിലും സംഭവിച്ചത് തന്നെയാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ആണ് ശിഷ്യന്മാർക്ക് അവരെ പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ അവർക്ക് കൊടുക്കുന്നത്, അവരെ ഒന്നിച്ചു കൂട്ടുന്നത്. ഭയത്തിൽ കഴിഞ്ഞിരുന്നവര്, പുറത്തു വരാൻ പേടിയുള്ള ആ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് ഒരുമിച്ചു കൂടിയിരിക്കുന്നതായി നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ കാത്തുകൊള്ളും. നമ്മുടെ കുടുംബത്തില് സമാധാനവും ശാന്തിയും കൃപയും ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളില് ഐക്യമില്ലെങ്കിൽ, ഭിന്നതയാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മില് ഏക മനസ്സോടെയല്ല ജീവിക്കുന്നെങ്കില്, പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കില്, കുട്ടികള് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ലെങ്കില്, അതായത് മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നില്ലെങ്കില്, കുടുംബത്തിൽ കലഹമാണെങ്കില്, സ്നേഹമുള്ളവരെ, ജപമാല എന്ന ഈ വലിയ ആയുധം എടുത്ത് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തില് അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ അമ്മയുള്ളിടത്ത് പുത്രനുണ്ട്,
അപ്പോൾ എല്ലാ തിന്മയുടെ അരൂപിയിൽ നിന്നും സാത്താന്റെ എല്ലാ കുടുംബതന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം സ്വർഗമാക്കി മാറ്റുവാൻ സാധിക്കും. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ കഷ്ടപ്പാടുകള്, വേദനകള്, അല്ലെങ്കിൽ നമ്മൾ നിരാശ അനുഭവിക്കുന്നുണ്ടെങ്കില്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സില് കുറ്റബോധമുണ്ടെങ്കില്, ആ സമയങ്ങളിലൊക്കെ നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. അമ്മ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ്, അമ്മ നമ്മളെ പഠിപ്പിക്കും. അമ്മയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അമ്മ നമ്മളെ പഠിപ്പിക്കും എങ്ങനെയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് പുത്രനോട് പ്രാർത്ഥിക്കേണ്ടതെന്നും. അങ്ങനെ തീർച്ചയായിട്ടും ആ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് കൂടുതലായിട്ട് ഈശോയെ അറിയുവാനും ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനും ഈശോയുടെ കാരുണ്യം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും. അത് അമ്മ നമ്മളെ പഠിപ്പിക്കും. കാരണം അമ്മ, അമ്മയുടെ കളരിയിലിരുന്ന് പഠിക്കുന്നവര് അവര് ഒരിക്കലും പാപത്തിൽ വീഴത്തില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പാപത്തിൽ വീഴത്തില്ല. അതിന് അമ്മ സമ്മതിക്കത്തില്ല. കാരണം അമ്മ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മളെ സംരക്ഷിക്കും. നമുക്കറിയാം ജപമാല ചൊല്ലുമ്പോൾ പിശാച് ഓടിയാകലുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഒക്ടോബർ മാസം കൂടുതലായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് ജപമാല എടുത്ത് കൊടുക്കാം. അവര് യാത്ര പോകുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ജപമാല അവരോട് ചൊല്ലിയിട്ട് പോകണമെന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അനുഗ്രഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇന്നത്തെ ഈ ആധുനിക ലോകത്തില് നമുക്ക് കൂടുതലായിട്ടും പാപം ചെയ്യാനുള്ള വളരെയേറെ സാധ്യതകളുള്ള ഈ സമയത്ത് ജപമാല എടുത്ത് കയ്യിൽ പിടിക്കുക. തീർച്ചയായിട്ടും നമുക്ക് സാത്താന്റെ എല്ലാ പ്രവണതകളെയും അവന്റെ എല്ലാ തന്ത്രങ്ങളെയും നമുക്ക് അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, ഈശ്വര രക്ഷാകരണ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. കാരണം ജപമാലയിലെ ഓരോ വാക്കുകളും അത് ദൈവവചനമാണ്. ദൈവവചനങ്ങൾ കൂട്ടു ചേർത്തിണക്കിയ ഈ പ്രാർത്ഥനയെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. കർത്താവ് യേശുക്രിസ്തു സാന്നിധ്യം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ പഠിപ്പിക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോയുടെ ഇഷ്ടം എന്താണെന്നും ആ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. നമ്മുടെ സ്വന്തം അമ്മയെ കണ്ടുകൊണ്ട് അമ്മയെ നമുക്ക് സ്നേഹിക്കാം. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ സോബിൻ മുഖാലയിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.